Hi, hello, all my beautiful souls. Welcome back to my channel. I am so happy and excited to be here with another tarot reading. And I hope all my friends are safe and doing awesome today. So, in the topic, their current feeling. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ള ആള് അവരുടെ current feeling എന്താണെന്നുള്ളതാണ്. ഇത് നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം, ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഇപ്പോൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം. ऑल राइट सो നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് അവർ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്താണ് ഇപ്പം അവരുടെ അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ ഞാൻ ഇവിടെ മൂന്ന് സ്റ്റോൺസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത് സ്റ്റോൺ നമ്പർ 1 ഗ്രീൻ കളർ ആൻഡ് സ്റ്റോൺ നമ്പർ 2 പർപ്പിൾ ലൈറ്റ് പർപ്പിൾ കളർ ആൻഡ് സ്റ്റോൺ നമ്പർ 3 ബ്ലൂ കളർ സ്റ്റോൺ ഓൾ റൈറ്റ് So think about your person. കുറച്ച് നേരം കണ്ണടച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി അവരെ കുറച്ച് നേരം ഒന്ന് മനസ്സിൽ വിചാരിക്കുക അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾക്കും അവരും ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒന്ന് മനസ്സിൽ ഓർത്തെടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റോൺ അല്ലെങ്കിൽ നമ്പർ യു ക്യാൻ ഓൾസോ കൗണ്ട് ലൈക്ക് 1, 2, 3 സോ അങ്ങനെ സെലക്ട് ചെയ്യാം ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട് എപ്പോഴും പറയുന്നത് പോലെ ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഇത് ജനറിക് റീഡിംഗ് ആണ് എല്ലാവരുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നത് അല്ലേ ഇപ്പോൾ കോൺടാക്റ്റിൽ ഇല്ലാതിരിക്കാനൊക്കെ എന്താ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക ഓക്കെ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് സെലക്ട് വൺ സ്റ്റോൺ ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട് All right, let's start with green color stone. Hello, stone number 1. Think about your person. Think about the good moment you spend with your person. Stone number 1, your person's current feeling. എന്താണ് അവർ നിങ്ങളെ പറ്റിട്ട് ഓർക്കുന്നത്? അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെ പറ്റിട്ട്? Okay, stone number 1. Think about your person. What your person's current feeling? Your person's current feeling. Think about your person. Stone number 1. So, already your current situation na arnaal. Ippam avarku endu decision edukkanam enna ariyan pattatha oru സിറ്റുവേഷനിലായിരിക്കും അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം സോ അവർക്ക് ഇനി എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല മേ ബി നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല മേ ബി ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഓക്കെ എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം സോ മേ ബി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ അവർ സ്റ്റക്കാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവർ ഓവറായിട്ട് ആലോചിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ അവർ സ്റ്റക്കാണ് മേ ബി അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള കാര്യം അവർ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുന്നുണ്ടാവും സോ മേ ബി ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം ആളുകളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഗ്രീൻ കളർ സ്റ്റോൺ യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സോ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റ് അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒന്നും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ഓക്കെ സോ ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ് അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പം അവർക്ക് തരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ സോ ഇപ്പം നിങ്ങളായിട്ട് എന്തൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈവൻ കോണ്ടാക്റ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കമ്മിറ്റ്മെന്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഇപ്പം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ
സ്റ്റോർ നമ്പർ വൺ യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സ്റ്റോർ നമ്പർ വൺ വാട്ട്സ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സോ ഇമോഷണലി അവർ അവർക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് എക്സ്പ്രസ്സിംഗ് ഇറ്റ് ഓക്കെ സോ ഇതുവരെ അവർ നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവരുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരിക്കാം അവരുടെ ലൈഫിൽ ഓക്കെ മേ ബി ഹീസ് എ ഫാദർ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ അവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ അവർക്കുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ഓൾറെഡി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം സോ ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പം സ്റ്റക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെങ്കിൽ അവർക്ക് ഒരു ഈ ഒരു കറന്റ് സിറ്റുവേഷനിലായിരിക്കും അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാൻ പറ്റാത്തത് ഓക്കെ സോ ഈ ഒരു സിറ്റുവേഷൻ മാറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദേ വിൽ കം ബാക്ക് ടു യുവർ ലൈഫ് അല്ലെങ്കിൽ ഈ ഈവൻ ഇപ്പം അവർക്ക് ആ ഒരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ആ ഒരു കോൺവെർസേഷനിലേക്ക് വരുന്നത് തന്നെയാണ് കാണുന്നത് ഓക്കെ സോ ഇപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ ഈ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റെസ്പോൺസ് ആളുടെ അടുത്ത് നിന്ന് വരില്ല മേ ബി അവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ലൈഫിൽ ഓൾറെഡി വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ആ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള സ്നേഹം ഇപ്പം അവരത് നിങ്ങൾക്ക് അതുപോലെ തരാത്തത് ഓക്കെ സോ അവർ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ ഓക്കെ കുറച്ച് ജോലി അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സമയമാണ് സ്റ്റോൺ നമ്പർ വൺ യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അവർ കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവും ഈവൻ നിങ്ങളടുത്ത് കോണ്ടാക്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അവരിതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ഈവൻ അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല കൺഫ്യൂസ്ഡ് ആണ് ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഓൾറൈറ്റ് ഓൾറൈറ്റ് സോ സ്റ്റോ നമ്പർ വൺ സോ ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും രണ്ടാളുടെ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാം നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈവൻ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം സോ നിങ്ങൾ വീണ്ടും ആ ഒരു കോൺവെർസേഷനിലേക്ക് വരും കാരണം ഇനിയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയുണ്ട് സോ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന റെസ്പോൺസ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് ഈ ഒരു സിറ്റുവേഷൻ മാറും ഈവൻ നിങ്ങൾ രണ്ടാളും ഈ ഒരു കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ആ ഒരു റീയൂണിയനിലേക്കാണ് വരുന്നത് ഓക്കെ ഒരു ന്യൂ സ്റ്റാർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈവൻ നിങ്ങൾക്കും അവർക്കും ആ ഒരു പ്ലാന് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കാരണം ഇനിയും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് ഓക്കെ സോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഓൾറൈറ്റ് സ്റ്റോൺ നമ്പർ വൺ യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സോ അവർ ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എസ്പെഷ്യലി ഈ ഒരു കാര്യത്തിൽ നിന്ന്
ഓക്കെ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം എന്തെങ്കിലും, അതുകൊണ്ടായിരിക്കാം മേ ബി അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൾഡ് അപ്രോച്ച് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാര്യം അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഈ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ അടുത്തുനിന്ന് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വാക്കുകളായിരിക്കാം, സോ നമ്മൾ വിചാരിക്കാതെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വാക്കുകളായിരിക്കാം, സോ അത് അവർ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അവരായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവരെ ആ ഒരു ഒറ്റയ്ക്കാക്കി നിർത്തുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനിയും വരുന്ന സമയത്ത്. അവർ ഈ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരൊന്നും കൂടെ കൂടുതൽ മനസ്സിലാക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയമാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു റൈറ്റ് ആൻഡ് റോങ് തിങ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാം, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മാറും, ആൻഡ് അഗെയിൻ യു വിൽ കം ബാക്ക് ടു ദ റീയൂണിയൻ. അത് നിങ്ങൾ വിചാരിച്ചിട്ടല്ല, നിങ്ങൾ പോലും വിചാരിക്കാതെ ആയിരിക്കും ആ ഒരു റീയൂണിയൻ വരുന്നുണ്ടാവുക. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും. ഓൾ റൈറ്റ്, കാർഡ് നമ്പർ വൺ, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. ഓക്കെ, സോ മേ ബി അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അവര് നിങ്ങളെ ആദ്യം അവരെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവര് അവരെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് അവർ പ്രൊട്ടക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി അവരായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യോ എന്നൊക്കെ ഒരു പേടി അവർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നറിയുന്നുണ്ടാവില്ല. അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, എസ്പെഷ്യലി വാക്കുകൾ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ കോൺവെർസേഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഓൾ റൈറ്റ്, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും കോണ്ടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു പ്ലാനും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, അഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു റീയൂണിയൻ വീണ്ടും വരും, ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു കാര്യം, കാരണം നിങ്ങൾ തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ രണ്ടാളും പഠിക്കേണ്ട കാര്യങ്ങൾ ഇനിയുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സ് ഇസ് ബ്രിംഗിങ് ബാക്ക് ടു യു ടുഗെദർ. സോ അതാണ് സ്റ്റോൺ നമ്പർ വൺ നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു സ്റ്റോൺ നമ്പർ ടു നൗ. ഹലോ, സ്റ്റോൺ നമ്പർ ടു, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. What is your current feeling? Stone number. Stone number two, your person's current feeling. എന്താണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിംഗ്? സ്റ്റോൺ നമ്പർ ടു, what's your person's current feeling? സ്റ്റോൺ നമ്പർ ടു, യുവർ പേഴ്സൺ ഇസ് വെയിറ്റിംഗ് ഫോർ യു, മിസ്സിങ് യു. ഓക്കെ, നിങ്ങളിപ്പം കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിലും ദേ ആർ മിസ്സിങ് യു, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, മേ ബി ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, ദേ ആർ മിസ്സിങ് യു. സ്റ്റോൺ നമ്പർ ടു, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. സ്റ്റോൺ നമ്പർ ടു, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. ഓൾറൈറ്റ്, സോ അവർക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് ടു ടോക്ക് ടു യു. ഓക്കെ, എന്തെങ്കിലും വളരെ ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഇപ്പം അവർക്ക് മേ ബി കാത്തിരുന്നിട്ട് അവരുടെ ഒരു ക്ഷമ കിട്ടിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യത്തിൽ. ഇപ്പം അവരെങ്ങനെയൊക്കെ ഇപ്പം നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മേ ബി അവരുടെ ഈഗോ ആയിരിക്കാം. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോ ദേ ഹാവ് എ പ്ലാൻ ടു ട്രാവൽ. ഓക്കെ, സഡൻലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൂമെന്റ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കും. ക്ഷമയോടുകൂടി നിന്നിട്ടുണ്ടായിരിക്കാം ഇത്രയും സമയം, പക്ഷേ ഇപ്പം അവർക്ക് ആ ഒരു ക്ഷമ ഉണ്ടാവില്ല.
ഓക്കെ അവരായിട്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും മൂവ്മെന്റ് കോൺവെർസേഷൻ ദേ വോണ്ട് ടു ടോക്ക് ടു യു സ്റ്റോൺ നമ്പർ ടു യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് ദേ വോണ്ട് ടു കം സൂൺ ടു യു ആൻഡ് സി ദേ ആർ മിസ്സിംഗ് യു ദേ ആർ മിസ്സിംഗ് യുവർ പ്രസൻസ് ദ നീഡ് യുവർ കെയർ അവർ നിങ്ങളുടെ കെയറിങ് സ്നേഹമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഇയാൾ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും അവരെന്താന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്താന്ന് അവർ എക്സ്പ്രസ് ചെയ്യുക നിങ്ങളുടെ അടുത്താണ് സോ അവർക്ക് ഈ ഒരു കറന്റ്ലി നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ദ നീഡ് യുവർ പ്രസൻസ് ഓക്കെ ആ ഒരു കെയർ എസ്പെഷ്യലി ആ ഒരു കെയർ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് സോ അവർ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പം അവർക്ക് യാതൊരു ക്ഷമയുമില്ല എനി ടൈം യു ക്യാൻ എക്സ്പെക്ട് എ മെസ്സേജ് കോൾ ഫ്രം ദിസ് പേഴ്സൺ സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ആരെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കാം അവരെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവരുടെ കൂടെ തന്നെ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യമായിരിക്കാം അവരായിട്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അത് അവരുടെ ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ആരെങ്കിലും ഓൾറൈറ്റ് സ്റ്റോൺ നമ്പർ ടു സ്റ്റോൺ നമ്പർ ടു ദേ ആർ വെയിറ്റിംഗ് ഫോർ യു ആ ഒരു സ്നേഹം അവർക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം ഓക്കെ യു ആർ ഓൾ ദേ വോണ്ട് നൗ ദേ ആർ മിസ്സിംഗ് യു ഓക്കെ നിങ്ങളോട് ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ യു ആർ ദെയർ കിങ് ഓർ യു ആർ ദെയർ ക്വീൻ നിങ്ങൾ മാത്രമാണ് ഈ ഒരു സമയം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് ആ ഒരു അഡ്മിറേഷൻ ഓക്കെ മേ ബി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ എന്തെങ്കിലും ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ സോ ഈ ഒരു ഇനി അവർക്ക് ഇതിൽ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സോ ദേ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ മൂവ് അവരെന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കും കോൺവെർസേഷൻ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കോൺടാക്റ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും കാര്യം ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മിസ്സായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ അവരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയമാണ് അവരെന്താന്നുള്ളത് അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി എൻഗേജ്ഡ് ആയിരിക്കാം ഓൾറെഡി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളായിരിക്കാം മേ ബി യു വോണ്ട് ദിസ് പേഴ്സൺ അഗെയിൻ ബാക്ക് ഇൻ ടു യുവർ ലൈഫ് ഓൾറൈറ്റ് സ്റ്റോൺ നമ്പർ ടു യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സി they are overthinking about the situation okay ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് അഡ്മിറേഷൻ ഉണ്ട് ഈ ഒരാൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ് എന്താന്ന് അവർ പറയാത്തതിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരിക്കാം ഓക്കെ അവർക്ക് പറയണമെന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു എന്തെങ്കിലും ഈഗോ ഉണ്ടായിരിക്കാം അവർക്ക് അല്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം മേ ബി അവർ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം ഓക്കെ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ദേ ഹാവ് എ പ്ലാൻ ടു ട്രാവൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് ഓക്കെ അവർ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് നെഗറ്റീവായിട്ട് തോന്നുക അല്ലെങ്കിൽ അവർക്ക് അവരെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ പേടിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം അവർ ഈ ഒരു സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആണ് ഈവൻ അവർക്ക് വരണമെന്നുണ്ടാവും പക്ഷേ എന്തെങ്കിലും കാര്യം അവരെ വീണ്ടും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം വരണോ വേണ്ടോ എന്നായിരിക്കാം ഓൾറൈറ്റ് സ്റ്റോൺ നമ്പർ ടു യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് സോ സ്റ്റോൺ നമ്പർ വൺ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടാവില്ല സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ കൺഫ്യൂസ് ഇനി ലൈഫിലേക്ക് തിരിച്ചു വരണോ എന്ന് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്
മേ ബി ആളുകൾ ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പേടിയുണ്ടാവാം. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും ആ ഒരു ഗ്യാപ്പ് അവരായിട്ട് തന്നെ അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും, കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ റൈറ്റ് ടൈം അവരുടെ ഈഗോ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ അവരെ തോന്നിപ്പിക്കാത്തത്, അല്ലെങ്കിൽ അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ അവർക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ക്ഷമ കെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പം. സോ ഡെഫിനറ്റ്ലി ദേ വിൽ മേക്ക് എ മൂവ്. ഓക്കെ, സഡൻ ആയിട്ട് എന്തെങ്കിലും കോൺവെർസേഷൻ ഉണ്ടാവും. ഓൾ റൈറ്റ്, സോ അവർ സ്റ്റോപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൾ മെസ്സേജ് ഒക്കെ ഈ ആളുടെ അടുത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് കെയർ ചെയ്യുന്ന റിലേഷൻഷിപ്പാണത്, അവർ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്താണ് അവർക്ക് അവരെന്താന്ന് കൂടുതൽ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അവര് കുറച്ചുകൂടെ ഓപ്പൺ ആവാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്തായിരിക്കും. അതിപ്പോ ദേഷ്യമായാലും സ്നേഹമായാലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓൾ റൈറ്റ്, സോ അതാണ് സ്റ്റോൺ നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓക്കെ, ഹലോ സ്റ്റോൺ നമ്പർ 3. സ്റ്റോൺ നമ്പർ 3, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. എന്താണ് അവരുടെ കറന്റ് ഫീലിംഗ്? ഐ യു എക്സൈറ്റഡ് ടു നോ? Stone number 3, your person's current feelings for you. Think about your person. നിങ്ങളുടെ അടുത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ്സ്, ആൻഡ് ക്രിയേറ്റ് ദാറ്റ് ഗുഡ് വൈബ്രേഷൻ. സ്റ്റോൺ നമ്പർ 3, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. സ്റ്റോൺ നമ്പർ 3, വാട്സ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്? ഓക്കെ, മേ ബി തേർഡ് പാർട്ടി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെയും നിങ്ങളൊക്കെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ദേ ആർ ഹാവിങ് ദാറ്റ് പെയിൻ, അവർക്ക് ആ ഒരു വേദന ഉണ്ട് കേട്ടോ. Person's feeling. Okay. All right. So definitely ഈ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും കാര്യം കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. ഓക്കെ, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇപ്പം കോണ്ടാക്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും, സോ അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സീക്രട്ട് ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും, ഇപ്പൊ കോണ്ടാക്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ സീക്രട്ട് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് കോൺസ്റ്റന്റ്ലി. ഓക്കെ, സോഷ്യൽ മീഡിയാസിലായിരിക്കാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, നിങ്ങളുടെ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ ആൾക്കാരുടെയൊക്കെ ചോദിക്കുന്നുണ്ടാവും നിങ്ങളെ പറ്റിയിട്ട്. സ്റ്റോൺ നമ്പർ 3, വാട്സ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്? Stone number 3, what's your person's current feeling? Okay. So, conversation, communication. ഓക്കെ, സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷൻ, ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കോണ്ടാക്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് നിങ്ങളടുത്ത് അവർക്ക് പറയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, അത് അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടാവാം. ഓൾ റൈറ്റ്, സ്റ്റോൺ നമ്പർ 3, വാട്സ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്? മേ ബി എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. സോ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. സോ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവര് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കോൺവെർസേഷൻ, ഓക്കെ, അല്ലെങ്കിൽ സംസാരിക്കാനും, ഒന്നും കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹോം ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്. സോ മേ ബി ഇപ്പം അവർ ആ ഒരു അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ആ ഒരു കോൺവെർസേഷനെ പറ്റിയിട്ട്. സ്റ്റോൺ നമ്പർ 3, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്?
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. ഈവൻ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, അവരെ നോക്കാൻ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ ഈവൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, കാരണം അവര് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് അവർക്ക് ആ ഒരു ഹോം ഫീലിംഗ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കാനാണ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ ലൈഫിൽ മേ ബി നിങ്ങൾ ഈവൻ അവരൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. മേ ബി എന്തെങ്കിലും കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എൻഡായി, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോവില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എഗെയിൻ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നതാണ് കാണുന്നത്. ഓൾറൈറ്റ്, സ്റ്റോൺ നമ്പർ 3. So, see, all they need is a conversation. Okay? അവർക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവർക്ക് വീണ്ടും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യണം. നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, അത് വഴക്കായിട്ടല്ല, ആ ഒരു സ്നേഹം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് അവർ ഇനിയും ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവർ ഇനിയും വരും. കോൺവെർസേഷൻ, സഡൻ ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവർ നിങ്ങൾ കോണ്ടാക്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും പറയാൻ മടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ അത് അവർ ഓപ്പൺ ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓൾറൈറ്റ്, സ്റ്റോൺ നമ്പർ 3, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. സ്റ്റോൺ നമ്പർ 3, വാട്സ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. സോ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ബാലൻസിംഗിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ നിങ്ങൾ, ഓക്കെ, ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്താണ് അവർക്ക് ഒരു ഹോം ഫീലിംഗ് ഉള്ളത്. സോ ദേ വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് എഗെയിൻ. So they will definitely fight for that relationship. അവർ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. എന്തൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും, എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും, ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും, ഡെഫിനറ്റ്ലി ഈ ആള് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും തിരിച്ചു വരും. ഓക്കെ, സോ ആ ഒരു കമ്മിറ്റ്മെന്റ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം, ഈ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ മുന്നിൽ അവർ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിലും അവർ ഹാപ്പി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സന്തോഷമായിട്ട് തന്നെ നിൽക്കും എന്നൊക്കെ മേ ബി അങ്ങനെ ഒരു അവർ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരവരുടെ ഒരു ട്രൂ ഫേസ് അല്ല നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ഈവൻ അവർക്ക് എത്ര സന്തോഷമുള്ള സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു കാര്യം മിസ്സിംഗ് ആണ് അവരുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഹോം ഫീലിംഗ് അവർക്ക് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് അവരെന്താണോ ആക്കുന്നത് ആ ഒരു കാര്യം അവർക്ക് ഈ ഒരു അല്ലെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻ മിസ്സിംഗ് ആണ്. കാരണം അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സ്റ്റോൺ നമ്പർ 3, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. സോ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം, ദേ ഡോണ്ട് ഹാവ് എനി ബഡി ഇൻ ദയർ ലൈഫ്. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഓൾ ദി നീഡ് ഇറ്റ്സ് യു. ഈ ഒരു കാര്യം അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ എത്ര ഡിസ്റ്റൻസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു കാര്യം ബാലൻസിംഗിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ പറ്റുന്നുണ്ടാവില്ല. ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഇമോഷണലി ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, ആൻഡ് സ്റ്റിൽ യു ആർ കണക്റ്റഡ്. ഓക്കെ, സ്റ്റോൺ നമ്പർ 3, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഒന്ന് കൂടുതൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, വരും പോവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ആൻഡ് ഫൈനലി മേ ബി ദേ ആർ ടയേർഡ്,
അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് അവർ തന്നെ അവർക്ക് തന്നെ എന്താ പറയാ ഒരുപാട് വിഷമമായിട്ടുണ്ടാവാം. സോ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് ഓക്കെ, ഇപ്പൊ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പെക്ട് എ മെസ്സേജ് കോൾ ഫ്രം ദിസ് പേഴ്സൺ. അവരായിട്ട് ഒരു എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റ് ചെയ്യും ഈ ഒരു കാര്യത്തിൽ നിങ്ങളടുത്ത് സംസാരിക്കണം, എസ്പെഷ്യലി അവർക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം. ഇയാൾക്ക് ആ ഒരു സ്നേഹം നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ എന്തെങ്കിലും കാര്യം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. മേ ബി ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, ആ ഒരു ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലും ഉള്ള എന്തെങ്കിലും കാര്യം. ഓക്കെ, അതിപ്പം ഫാമിലി തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതില് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, അത് വീണ്ടും അവർ ഒരുപാട് ഹേർട്ട് ചെയ്യും, ഇതിങ്ങനെ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഈ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരാളുടെ അടുത്ത് ആ ഒരു കോൺവെർസേഷനിൽ കുറച്ചുകൂടെ ഓപ്പൺ ആവും അവർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ഇയാളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. ഓൾറൈറ്റ്, ഇപ്പോഴത്തെ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും പോലും. ഓക്കെ, സോ അതാണ് കാർഡ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എടുക്കാം, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.